പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള പല ആൾക്കാരും അദ്ദേഹത്തെ കാണാനും ഒന്ന് തൊടാനുമായി തിക്കിത്തിരക്കി. ഇത് കണ്ട് ഞെട്ടി അന്തംകമ്മി കുഞ്ഞുങ്ങളെല്ലാം വായും പൊളന്നിരുന്നു. നവ്യാനായരും ഉണ്ണി മുകുന്ദനും വിജയ് യേശുദാസും എല്ലാം പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടപ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന അവസ്ഥയായിരുന്നു ഇവറ്റകൾക്കെല്ലാം. എന്നാൽ കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള ഏറ്റവും പ്രഗത്ഭരും പ്രതിഭാധനന്മാരുമായിട്ടുള്ള ടോപ്പ് താരങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്കൊപ്പവുമാണ് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം. ഇപ്പോഴിതാ ബി ജെ പിക്ക് വേണ്ടി കർണാടകയിൽ മണ്ഡലങ്ങളെ ഇളക്കി മറിച്ച് കർണാടകയിലെ ഏറ്റവും വലിയ നടനായിട്ടുള്ള കിച്ച സുദീപ് നടക്കുകയാണ്. ബി ജെ പിക്ക് വേണ്ടി കർണാടകയിൽ നിയമസഭാ മണ്ഡലങ്ങളെ ഇളക്കി മറിച്ചാണ് നടൻ കിച്ച സുദീപിൻ്റെ റോഡ് ഷോ കടന്നു പോകുന്നത്. ചിത്രദുർഗയിൽ ബുധനാഴ്ച മുളകൽമുരു നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എസ് തിപ്പസ്വാമിക്ക് വേണ്ടിയാണ് കിച്ച സുദീപ് പ്രചാരണത്തിനിറങ്ങിയത്. സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള വാഹന പര്യടനത്തിൽ റോഡിൽ വൻ ജനക്കൂട്ടമായിരുന്നു. സ്ഥാനാർത്ഥി തിപ്പസ്വാമിക്കൊപ്പം ജീപ്പിൽ യാത്ര ചെയ്യുന്ന കിച്ച സുദീപ് ജനങ്ങളെ കൈവീശി കാണിക്കുന്നതും ANI വാർത്താ ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ ചെറുപ്പക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് ജനങ്ങൾ ആരവത്തോടെ താരത്തെ എതിരേൽക്കുന്നതും കാണാം. ഏപ്രിൽ തുടക്കത്തിലാണ് കിച്ച സുദീപ് BJPയെ പിന്തുണയ്ക്കുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. ഇനി കിച്ച സുദീപിൻ്റെ കാര്യം മാത്രമല്ല, ബോളിവുഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാക്ഷാൽ അമീർ ഖാൻ പോലും ഇപ്പോൾ BJPക്കൊപ്പമാണ് എന്നുള്ളതാണ് കാര്യം. അമീർ ഖാൻ നേരത്തെ BJPക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അമീർ ഖാൻ്റെ സിനിമയൊക്കെ പൊട്ടി പണ്ടാരമടങ്ങി പാളീസായപ്പോൾ അമീർ ഖാനും വേറെ നിവർത്തിയില്ലാതായി എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ BJPക്കൊപ്പമാണ്. ജനങ്ങളുടെ സപ്പോർട്ട് അമീർ ഖാന് കിട്ടണമെങ്കിൽ താനും രാജ്യത്തിന് അനുകൂലമായ നിലപാടെടുക്കണം എന്ന് അമീർ ഖാന് തോന്നിക്കാണും. എന്തായാലും പ്രധാനമന്ത്രി മോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്ത് 100 എപ്പിസോഡിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ബോളിവുഡ് താരം അമീർ ഖാനും പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുന്നതിൽ മോദിയുടെ കഴിവ് അപാരമാണെന്നാണ് അമീർ ഖാൻ പറയുന്നത്. ജനങ്ങളുമായി പുതിയ രീതിയിൽ സംവദിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ കഴിവിനെ അമീർ ഖാൻ അഭിനന്ദിച്ചു. നേതാക്കളുടെ ഇത്തരം സംരംഭങ്ങൾ സുപ്രധാനമാണ്. മൻ കി ബാത്ത് പ്രധാന സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം പുതിയ ചിന്തകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം നടത്തേണ്ടത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ഭാവിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും മൻ കി ബാത്തിൽ പറയുന്നു. ഇതിൽ എങ്ങനെയെല്ലാമാണ് അവരുടെ പിന്തുണ ആഗ്രഹിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മൻ കി ബാത്തിലൂടെ നടക്കുന്ന ആശയവിനിമയം ഇതാണ് എന്നാണ് അമീർ ഖാൻ പറയുന്നത്. നേരത്തെ മോദിയുടെ വിമർശകനായ അമീർ ഖാൻ ഇപ്പോൾ മോദിയുടെ കഴിവുകളെ അംഗീകരിക്കുന്ന നടനായി മാറിക്കഴിഞ്ഞു. 4 പാനൽ ചർച്ചകളും മൻ കി ബാത്ത് 100 യോഗത്തിൽ നടക്കും. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ചർച്ചകളിൽ ഉയർന്നു വന്ന വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ഈ 4 പാനലുകളും ചർച്ച ചെയ്യുക. ഓരോ പാനലുകളും നയിക്കുന്നത് സുപ്രസിദ്ധ വ്യക്തിത്വങ്ങളാണ്. റവീന ടാണ്ടൻ, മുൻ ഇൻഫോസിസ് ബോർഡ് അംഗം മോഹൻദാസ് പൈ, കിരൺ ബേദി, നിഖാത് സറിൻ എന്നിവരാണ് 4 പാനലുകളെയും ഇക്കുറി നയിക്കുന്നത്.